ബഹുമാനപ്പെട്ട മുർഷാദി യമാനി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടരുന്നു. സഹോദരന്മാരെ, എല്ലാവരും അച്ചടക്കപൂർണമായി സദസ്സിലിരിക്കണം. നമ്മളൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെയൊക്കെ കണ്ണിലുണ്ണി സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സമാഗതനാവുകയാണ്. അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ തറവാട്ട് മുറ്റത്തേക്ക് കടന്നുവന്ന ഒട്ടനേകം പ്രവർത്തകർക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു വേദി കൂടിയായി ഈ മുതലക്കുളം മൈതാനി മാറുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിഘടന വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിൽ അനീതിയും അധർമ്മവും ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്കൊക്കെ ശക്തമായ താക്കീത് നൽകുന്ന വിധമാണ് ഒരുപക്ഷെ സമർക്കന്ത് എന്ന നഗരിയോട് തന്നെ നീതി പുലർത്തുന്ന വിധത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ ഗ്രാൻഡ് ഫിനാലെ സിൽവർ ജൂബിലിയുടെ ആ സമ്മേളന വേദിയുടെ നഗരി തന്നെ സമർക്കന്തായിപ്പോയത് ഈ മഹനീയ ചടങ്ങിന്റെ അതിനോടുപോലും ഒരു നീതി പുലർത്തുന്ന തരത്തിലേക്കാണ് നമ്മുടെ സമ്മേളനം മാറിക്കൊണ്ടിരിക്കുന്നത്. സമർക്കന്ത് എന്ന വാക്ക് തന്നെ നമ്മെ ധ്വനിപ്പിക്കുന്നത് ഭൂമിയിലെ കോട്ട എന്നാണ്, ശിലാനഗരം എന്നാണ് സമർക്കന്ത് എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സമ്മേളന നഗരിയായി ഭൂമിയിലെ കോട്ട പോലെ എന്ന ഒരു നാമകരണം നമ്മൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, സമകാലിക കേരളത്തിലും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലും പരിശുദ്ധ ദീൻ നേരിടേണ്ടി വന്ന വിഘടന വിധ്വംസക പ്രവർത്തനങ്ങളെ ഒന്നടങ്കം ഒരു കോട്ട പോലെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ആ നഗരി നമ്മെ ധ്വനിപ്പിക്കുമ്പോൾ ആ നഗരിയുടെ ആഹ്വാനം ശ്രവിക്കാനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യരായ പ്രവർത്തകന്മാർ ഓരോരുത്തരും നഗരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന തറവാട്ട് മുറ്റത്തേക്ക് കടന്നുവന്ന ഒട്ടനേകം ആളുകൾ നമ്മെ ഇവിടെ അഭിസംബോധന ചെയ്യാനും നമ്മെ അഭിമുഖീകരിക്കാനും ഇരിക്കെ നീതിബോധന യാത്ര അത് നയിച്ച സാധരണീയനായ സമാധരണീയനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങള് ഇവിടെ വരാനിരിക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെച്ച വിഷയം അതെന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിൽ നിന്നാണ് ഈ ജാഥ ആരംഭിച്ചത്. ഈ ജാഥയുടെ ശമരാൻ നീതിബോധന യാത്രയാണ്, നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രതയാണ്. ആ ജാഥയാണ് ഏകദേശം 11:30 ആയപ്പോ രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രമായ വർക്കലയിലെത്തിയത്. വർക്കല കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാമത്, ശ്രീനാരായണ ഗുരുവിന്റെ സമാധി കൊണ്ട് ഏറെ പ്രശസ്തമായ മണ്ണാണ് വർക്കല. ആ വർക്കലയിലാണ് അവരുടെ സമാധിയുള്ള വർക്കലയിലെ ശിവഗിരി മഠമുള്ളത്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അത് കണ്ടവരാണ്, വായിച്ചവരാണ്, അനുഭവസ്ഥനെന്ന നിലയ്ക്ക് അത് അനുസ്മരിക്കുകയാണ്. ആ ശിവഗിരി മഠത്തിലെ പ്രകാശാനന്ദ സ്വാമി വർക്കലയിൽ ആദരണീയനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങള് വന്നു എന്നറിഞ്ഞപ്പോ ഒന്നവിടെ ചൊല്ലുവാനും അവർക്കൊരു സൗഹൃദ വിരുന്നൊരുക്കുവാനും അങ്ങനെ ഒരു സമയം കണ്ടെത്തുവാനും അവരൊക്കെ ശ്രമിച്ചത് കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ കൈവടികളിലൂടെ ഈ മനസാക്ഷിയുള്ള മലയാളി മണ്ണിൽ പുലരേണ്ട ചില നീതിയാണ്, ചില സത്യമാണ്, ചില ധർമ്മമാണ് എന്ന് അത് ഈ മലയാള മണ്ണിന് കാണിച്ചു കൊടുത്തത് നാം ഈ നീതിബോധന യാത്രയിൽ സാക്ഷിയാവുകയാണ്.
ആരാണ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ? 1992 ചരിത്ര പണ്ഡിതനായ ഡോക്ടർ ഗംഗാധരൻ അതനുസ്മരിക്കുന്നുണ്ട്. എന്താണ് അനുസ്മരിക്കുന്നത്? ബാബരി മസ്ജിദിന്റെ താടികക്കുടങ്ങൾ തകർന്നടിഞ്ഞ അന്ന് ഈ ഗംഗാധരൻ ഇന്നും മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ ജീവിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ബാബരി മസ്ജിദ് തുറന്ന അന്ന് ഞാനും എന്റെ കുടുംബവും ഒരു കാറിലൂടെ അങ്ങനെ മലപ്പുറത്തുകൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് എനിക്ക് അഭിമുഖമായി വരുന്ന ഒരു അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് ഒഴുകി വരുന്ന ശബ്ദപ്രവാഹം അതിന്റെ കാതുകളിലേക്കിങ്ങനെ അലയടിക്കുന്നുണ്ട്. ഞാൻ ആ ശബ്ദത്തിന് വേണ്ടി കാതോർത്തു. എന്താ കേൾക്കുന്നത്? പ്രിയമുള്ളവരെ, പ്രിയമുള്ള ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, ബാബരി മസ്ജിദിന്റെ താടികക്കുടങ്ങൾ രാജ്യദ്രോഹികളുടെ കരങ്ങളാൽ തകർക്കപ്പെട്ടിരിക്കുന്നു. രാജ്യദ്രോഹികളുടെ കരങ്ങളാൽ ബാബരി മസ്ജിദിന്റെ തങ്കത്താടികക്കുടങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ആ ദുഃഖവാർത്ത എല്ലാ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഗംഗാധരൻ പറയാൻ, ആ ശബ്ദമങ്ങൊഴുകിയെത്തിയപ്പോ ഞാനുള്ളത് മാപ്പിളമാർ അധിവസിക്കുന്ന മാപ്പിളമാരുടെ പോരാട്ട വീര്യം കണ്ട മലപ്പുറം ജില്ലയിലാണ്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ ജയ്യദയും കാക്കത്തറയിൽ കാലിയാറ് കൊണ്ട് സയ്യിദ് ഉമർ കാലിയുടെയും മൗലദബീല സയ്യിദ് അലബി മന്ദറം തങ്ങളുടെയും സ്വാതന്ത്ര്യ ചരിത്രത്തിന്റെ പോരാട്ടത്തിന്റെ പൊള്ളുന്ന കഥ ആവേശത്തോടുകൂടി നെഞ്ചേറ്റിയ ഒരു ജനതയുടെ മണ്ണ്. അവിടെയാണ് സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും കളിത്തൊട്ടിലുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്നേഹമുള്ള ഒരു ജനത. ആ ജനതയുടെ മനസ്സിലേക്കാണ് വൈകാരികതയുളവാക്കുന്ന തരത്തിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് കേൾക്കുന്നത്. ഗംഗാധരൻ പറയുന്നു, ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഞാനതിന്റെ ചില്ല് മെല്ലയങ്ങുയർത്താൻ പുറപ്പെട്ടു. കാരണം വൈകാരികത കൊണ്ട്, ക്ഷുഭിത യൗവനത്തും കൊണ്ട് ആരെങ്കിലും എങ്ങാനും എന്റെ വാഹനത്തിന് നേരെ വല്ല കൽച്ചീറിയുകയോ അതല്ല എന്റെ വാഹനത്തിന്റെ മുമ്പിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ കാറിന്റെ ചില്ലമെല്ല ഉയർത്താൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങകലെ നിന്നും എനിക്ക് അഭിമുഖമായി വരുന്ന അതേ വാഹനത്തിൽ നിന്ന് മറ്റൊരു ശബ്ദം എന്റെ കാതുകളിലേക്ക് വരുന്നു. ഗംഗാധരൻ പറയുന്നു, ഞാൻ കേട്ട ശബ്ദമിതാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, അതിന്റെ പേരിൽ രാജ്യത്തെ ഒരു ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും ഒരു കേടുപാടും സംഭവിച്ചുകൂടാ. വേണ്ടി വന്നാൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾക്ക്, ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ കാവൽ നിൽക്കണമെന്ന് കേരളത്തിന്റെ മതാചാര്യൻ, മതസൗഹാർദ്ദത്തിന്റെ അപ്പോസ്തലൻ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത. ഗംഗാധരൻ പറയട്ടെ, ആ ശബ്ദമങ്ങ് കേട്ടപ്പോ ഞാൻ ഉയർത്താൻ വച്ചിരുന്ന എന്റെ ചില്ല്, കാറിന്റെ ചില്ലങ്ങ് ഞാൻ താഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് 1992 എന്ന് പറയുന്ന ആ വർഷത്തെ ഡയറി ഞാൻ ഇങ്ങെടുത്തു. ആ ഡയറി എടുത്തിട്ട് അതിന്റെ വെള്ളപ്പേജുകൾ ഒന്നൊന്നായി മറിക്കുകയാ. വെള്ളപ്പേജ് മറിച്ചു വെച്ചിട്ട് December 6 എന്ന ഒരു പേജാണ് എനിക്ക് വേണ്ടത്. ആ December 6 എന്ന് പറയുന്ന പേജിൽ ഞാൻ എന്റെ മനോഹരമായ കൈപ്പടയിൽ വളരെ വൃത്തിയായി എഴുതിവെച്ചു. എന്താ എഴുതിവെച്ചത്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ മഹാൻ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ മഹാൻ. ആ മഹാനുഭാവന്റെ കൊച്ചനുജനാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്ത്യാരാജ്യം, ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ച സ്വാതന്ത്ര്യം, സത്യം, സാഹോദര്യമെന്ന സമത്വമാണിവിടെ വീതി, സാഹോദര്യമാണിവിടെ വീതി. ആ സാഹോദര്യത്തിനും സമത്വത്തിനും വേണ്ടിയാണ് ഈ നീതിബോധന യാത്ര അങ്ങകലെ തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ചത്. അതുകൊണ്ട് എന്തുണ്ടായി? ശിവഗിരി മഠത്തില് പ്രകാശാനന്ദ സ്വാമി സ്വീകരിച്ചിരുത്തിയിട്ട് ആദരണീയനായ തങ്ങളെ ഇരുത്തിയിട്ട് പറയുകയാ, ശ്രീനാരായണ ഗുരു സാമൂഹിക നീതിക്ക് വേണ്ടി വർത്തിച്ച ആളാണ്. ആ തറവാട്ടിലേക്കാണ്, ആ സമാധിയുടെ മഠത്തിലേക്കാണ് ബാബരി മസ്ജിദ് തകർന്നതിന് അന്ന് ഈ ജനതയെ ഒന്നിപ്പിച്ച് ഒരുമിപ്പിച്ച് നിർത്താൻ മാനിഷാത പാടിയ ആ കൊടപ്പനക്കലെ തങ്ങളെ അനുജൻ സമാഗതമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നല്ല മെസ്സേജാണ്. ഇവിടെ ഗർഭാപ്പസി മാത്രമല്ല, ഈ രാജ്യത്ത് മതത്തിന്റെ പേരിലും മതസഹിഷ്ണുതയില്ല എന്ന് പറയുന്ന, പുറത്തു നിന്ന് വിമർശിക്കുന്നവർക്കും
മാതൃകായോഗ്യമാകുന്ന തരത്തില് വർക്കളയിൽ അങ്ങനെ സംഭവിച്ചു. ആ രാത്രയാത്ര വീണ്ടും അതങ്കുരം തുടർന്നു. നമ്മളെ കോഴിക്കോട്ടെത്തുമ്പോ ഒരു സന്ദേശം ഇതിന് നൽകുന്നുണ്ട്. നമ്മൾ കോഴിക്കോട്ടെ സാംസ്കാരിക മണ്ണിലാവുള്ളത്, ലോകത്ത് നയവും നീതിയുമൊക്കെ ആരടി മണ്ണിലേക്ക് കുടിശ്ശുമൂടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാർലി എബ്ദോ എന്ന് പറയുന്ന പാരീസിലെ ഒരു മാധ്യമ സ്ഥാപനം പ്രവാചകന്റെ ഫോട്ടോ ലോകത്ത് പ്രസിദ്ധീകരിച്ചത്. ആരാ പരിശുദ്ധ പ്രവാചകൻ? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഒന്നാലോചിച്ചു നോക്ക്, ഈ വിഷയത്തിന്റെ ഗൗരവം എന്താ? ഈ ശബ്ദം നമ്മൾ പ്രസ്ക്ലബിന്റെ മുമ്പിൽ നിന്നാ സംസാരിക്കുന്നത്. അള്ളാന്റെ പ്രവാചകന്റെ ഫോട്ടോ ലോകത്തെവിടെയെങ്കിലുമുണ്ടോ? ലോകത്തെവിടെയെങ്കിലുമുണ്ടോ അള്ളാന്റെ പ്രവാചകന്റെ ഫോട്ടോ ലോകത്തെവിടെയുണ്ടോ? പഠിക്കണ്ടേ? റിസർച്ച് ചെയ്യണ്ടേ? ലിങ്കൺ മ്യൂസിയമുണ്ട്, ലിങ്കൺ മ്യൂസിയമുണ്ട്. ലോകത്തിന്നെ വരെ കടന്നുപോയ ഒട്ടനേകം മഹാരഥന്മാരുടെ, ഒട്ടനേകം ചരിത്ര പുരുഷന്മാരുടെ, ഒട്ടനേകം മഹാപടുക്കളുടെ ചരിത്രവും ചിത്രവുമുള്ള ലിങ്കൺ മ്യൂസിയത്തിൽ ആത്മാഭിമാനത്തോടെ ആത്മഹർഷത്തോടെ അതിലേറെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്നെടുത്തു പറയുന്നു, ആ ലിങ്കൺ മ്യൂസിയത്തിൽ ചരിത്രം മാത്രമെഴുതി വച്ച ചിത്രമില്ലാത്ത ഒരേ നേതാവ് ഈ പ്രപഞ്ചം തന്നെ പടക്കപ്പെടാൻ കാരണഭൂതരായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രവാചകന്റെ ഫോട്ടോയാ ഷാർലി എബ്ദോ പ്രസിദ്ധീകരിച്ചത്. ഇവിടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അരാന്റെ മനോമുകുരത്തിൽ വികാര വൈപ്പുണമാക്കുന്ന തരത്തിൽ അവനെ വേദനിപ്പിക്കുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ ഭരണഘടന നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എനിക്കിവിടെ സംസാരിക്കാം, എനിക്കിവിടെ പ്രസംഗിക്കാം, എനിക്ക് നീണ്ട മണിക്കൂറുകളോളം നിങ്ങളോട് സംസാരിക്കാം. പക്ഷേ അതൊരന്യ സമുദായക്കാരന്റെ ഹൃദയത്തെ നോവിക്കുന്ന തരത്തിലാകരുത്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് നമുക്കില്ല. ഈ തെരുവിൽ നമുക്ക് എങ്ങനെയും നടക്കാം, എനിക്ക് കൈവീശിയിട്ട് നടക്കാം ഇവിടെ, അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. എനിക്കോടാം, അതെന്റെ സ്വാതന്ത്ര്യമാണ്, അതെന്റെ ഫ്രീഡമാണ്. ഞാൻ നടക്കുമ്പോ അകലെ നടന്നു പോകുന്നവന്റെ മേലൊന്നത് തട്ടാൻ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരില് നമുക്കനുവദിച്ചു തന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോ 9 കൊല്ലം ജില്ലാന്റെ പോസ്റ്റൽ എന്ന് പറയുന്ന ഒരു പത്രം അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാന്റെ ഫോട്ടോ ജില്ലാന്റെ പോസ്റ്റൽ എന്ന് പറയുന്ന പത്രം പുറത്തുവിട്ടു. ഇതെന്ത് മാധ്യമ നീതിയാണ്? ഇതെന്ത് മാധ്യമ നീതിയാണ്? നബിയുടെ ഫോട്ടോ ലോകത്തില്ല, ആ പ്രവാചകന്റെ ഫോട്ടോ പ്രസിദ്ധ. ഒരു മതവിഭാഗത്തിന്റെ, ഒരു വലിയ ജനവിഭാഗത്തിന്റെ മനസ്സിലത് വേദന ഉണ്ടാകുമെന്നറിയാത്തവരല്ല ഇവിടത്തെ മാധ്യമ ലോകം. എന്നിട്ടും കുലുശിതമായ മാധ്യമ കാട്ടുനീതി ലോകത്ത് നടന്നു. വളരെ വേദനയോടെ പറയട്ടെ, അതിനെതിരെ ശ്രദ്ധിക്കാൻ, അതിനെതിരെ ശ്രദ്ധിക്കാൻ, അങ്ങനെ അതിനെ പ്രതിയോഗിക്കാൻ പോലും ഒരു സമൂഹം മുന്നോട്ട് വരുന്നില്ല എന്ന മാധ്യമ അനീതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നേറുന്നത്. വേദനയോടെ പറയട്ടെ, തൊട്ടയൽ പ്രദേശമാണ് മുഖമെന്ന് പറയുന്നു. ആ മുഖത്ത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകുമല്ലോ, ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് അന്യ സംസ്ഥാനത്തു നിന്ന് കുറച്ച് കുട്ടികളെ വിദ്യാഭ്യാസത്തിനു വേണ്ടി കൊണ്ടുവന്നത്. വിദ്യാഭ്യാസത്തിനു വേണ്ടിയാ കൊണ്ടുവന്നത്. തെരുവുകളില് അവരൊക്കെ കബദ്ധങ്ങളായി കുമിഞ്ഞു കൂടുന്നതിനു മുമ്പ് അവർക്കൊക്കെ അക്ഷരവും ആവിഷ്കാരവും ഒരുക്കി ഒരു ജനതയുടെ മുന്നിൽ നിന്ന് നടക്കാൻ അവരെ കൊണ്ടുവന്നു. അതിനെ ഇവിടത്തെ മാധ്യമ ലോകം വിശേഷിക്കും. എന്താണത്? മനുഷ്യക്കടത്ത്. വല്ലാത്ത ഒരു വാക്കല്ലേ അത്? മനുഷ്യക്കടത്ത്. പത്രങ്ങളിട്ട് ഒരുമിച്ചുകൂടിയിട്ട് അങ്ങനെ ഒരു പ്രയോഗം. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത, അങ്ങനെ ലോകത്തിൽ ലേഖനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ഫോട്ടോ ലോകത്ത് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നതിന്റെ ഹിഡൻ അജണ്ട ലോകത്ത് വ്യക്തമാണ്. നമ്മളുടെ രാജ്യം പരമപ്രാധാന്യത്തോടുകൂടി നാമൊക്കെ വളരെ ഗൌരവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് സംഘടനകൾ വളർന്നിട്ടുണ്ട്. ആ രീതിയിൽ സംഘടനകൾ രൂപപ്പെടുത്തിയവരുണ്ട്. ആ ഭരണഘടന അനുശാസിച്ച
പ്രാർത്ഥിക്കുന്ന തരത്തിലോ മുന്നോട്ടു പോകുന്ന പ്രവർത്തനങ്ങളോ ഇവിടെ നടത്തിയ ഒട്ടനേകം സംഘടനകളുണ്ട്. പക്ഷേ അവകൾക്കൊക്കെ വഴിപടച്ചപ്പോ, അവയ്ക്കൊക്കെ സ്റ്റെപ്പ് തെറ്റിയപ്പോ, അവർക്കൊക്കെ ഒരു സുപ്രഭാതത്തിൽ കാലിടറിയപ്പോ, ഇന്നും ആത്മിക പണ്ഡിത വരേണ്യർ ആലോചിച്ച് തീരുമാനമെടുത്ത് 1926 June 26 അസയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങള് ആദ്യകാല പ്രസിഡന്റായി കടന്നു വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇന്ന് കേരളത്തിലെ സുന്നികളുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യ രാജ്യ പൈതൃക സമ്പന്നമായ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ ഭരണഘടനയെ അനുധാപനം ചെയ്തുകൊണ്ട് കേരളത്തിലൊരു മതസംഘടനയുടെ വിദ്യാർത്ഥി യൂണിയൻ വളർന്നു വന്നിരിക്കുന്നു. അതാണ് SKSSS എന്ന് മാധ്യമ ലോകം ലോകത്തോട് വിളിച്ചു പറയേണ്ടതാണ്. ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. ഒരുത്തന്റെ കടുത്തറുത്തതിന്റെ പേരില് 25 കൊല്ലത്തിന്റെ ചരിത്രത്തില് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഒരു പ്രവർത്തകന്റെ പേര് എഴുതി ചേർത്തിട്ടില്ലെങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട മാനവ, വിലയിരുത്ത് പഠിച്ചിട്ട് ഈ സംഘശക്തിക്ക് ഈ പൊതുസമൂഹം പിന്തുണ കൊടുക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിലനിൽപ്പിന്, ഈ രാജ്യത്തെ പാരമ്പര്യത്തിന്റെ നിർമ്മിതിക്ക്, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ കാത്തുസൂക്ഷിപ്പിന് അനിവാര്യമാണ്, അനിവാര്യമാണ് എന്നാണ് ഈ നീതിബോധന യാത്ര തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദരണീയനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഈ നീതിബോധന യാത്രയുടെ മഹാസന്ദേശം എന്ന് പറയുന്നത് സങ്കര സംസ്കാരങ്ങളുള്ള ഇന്ത്യ, ഇന്ത്യ രാജ്യത്തിന്റെ മനോഹരമായ മണ്ണില് എല്ലാരും ഒന്നിരുന്നോളൂ, എല്ലാരും ഒന്നിരുന്നോളൂ. الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد قولوا تكبير قولوا تكبير സഹോദരന്മാരെ, ഇനിയും ഒട്ടനേകം ആളുകൾ ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ഈ വേദി സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, കുലു തക്ബീർ. അതുകൊണ്ട് സമർക്കന്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമർക്കന്ത് ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്. ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാനാണ് ആദരണീയനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടേക്ക് സമാഗതമാകാനിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനിയരെ, നമ്മുടെ നീതിബോധന യാത്ര നഗരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വേദിയിൽ നമ്മുടെ ജാഥാ നായകൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചേരുകയാണ്. ഈ യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് വിഘടിത വിഭാഗത്തിൽ നിന്ന് നമ്മുടെ സംഘടനയിലേക്ക് വരുന്ന നിരവധി ആളുകൾ ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വേദിയിലെത്തിച്ചേരും. അതിനു മുമ്പായി നമ്മുടെയൊക്കെ അഭിമാനവും ആവേശവുമായ സുന്നി വചന സംഘം സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അതിനുവേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനഉമനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وما توفيقي الا بالله عليه توكلت واليه انيب പ്രിയപ്പെട്ട സ്നേഹനിധികളായ എസ്കെഎസ്എസ്എഫിന്റെ കർമ്മധിരായ പ്രവർത്തകരെ, കാന്തപുരം വിഭാഗം വിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ വീതിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രവർത്തകന്മാരുടെ രണ്ടാമത്തെ ബാച്ചാണ് സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോറി, ആദരണീയനായ നമ്മുടെ ജാഥാ നായകൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും തൊട്ടുമുന്നിലായി നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ജാഥാംഗങ്ങളും ബാക്കി എത്താനിരിക്കുന്ന ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷം കൊണ്ട് അവരും സ്റ്റേജിൽ എത്തിച്ചേരും. നാം ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന തിരുവനന്തപുരം മുതൽ നമ്മുടെ സമർകണ്ഡ് മഹാസമ്മേളനത്തിന്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് നടത്തുന്ന പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന യാത്ര, അതിന്റെ നായകനായ തങ്ങളവറുകളും നമ്മുടെ നേതാക്കന്മാരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് എത്രയും വേഗം വന്ദ്യരായ തങ്ങളവറുകൾക്കും നമ്മുടെ ജാഥാ നായകന്മാർക്കും അടുത്ത സ്വീകരണ കേന്ദ്രമായ വടകരയിലേക്ക് എത്തിച്ചേരേണ്ടതുകൊണ്ട് ജാഥ നായകൻ സ്വീകരിക്കുകയും അനുബന്ധ ചടങ്ങുകൾ നിർവഹിക്കുകയും ചെയ്യുകയാണ്. ശേഷം ഇൻഷാല്ലാഹ് കാന്തപുരം കൂടാരം വിട്ട് സമസ്തയുടെ തീരത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 50 ആളുകൾ ഇതിനകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരാനുള്ള സന്നദ്ധത അറിയിക്കുകയും അവരെത്തിച്ചേരുകയും ചെയ്തു. ഓരോ ബാച്ച് ബാച്ചായി നമ്മുടെ സ്റ്റേജിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ പരിപാടി ഇൻഷാല്ലാ സശ്രദ്ധ നമുക്ക് വീക്ഷിക്കണം, നമുക്ക് കേൾക്കണം. എന്തുകൊണ്ട് തങ്ങൾ കാന്തപുരം ഗ്രൂപ്പ് വിട്ടു എന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവത്തോടുകൂടി ഓരോ ആളുകളും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇൻഷാല്ലാ പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ ശബ്ദം നമുക്ക് ശ്രവിക്കണം, തുടർന്ന് അവരുടെ സന്ദേശം നമുക്ക് കേരളത്തിലുടനീളം ലഭ്യമാകണം. അതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോ പ്രസംഗിക്കുന്ന ഒന്നും പറയുന്നില്ല, നമ്മുടെ മറ്റു പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ഒരൊറ്റ വചനം കൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ച് അറിയിക്കുന്നു. ബാക്കി നമ്മുടെ പരിപാടികൾ ഇൻഷാല്ലാ നടക്കാനിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫിന്റെ വൈസ് പ്രസിഡന്റ് സയ്യിദ് മുബഷിർ ജമലിൽ തങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
بسم الله الرحمن الرحيم الحمد لله كفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله أهل الصدق والوفا أما بعد ബഹുമാന ആദരവുൾ നിറഞ്ഞ സമസ്തകാല ജംഇയ്യത്തുലുമയുടെ അഭിവന്ദ്യനായ നേതാക്കന്മാരെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹധന്യരായ പ്രവർത്തകരെ, ഈ മഹത്തായ സദസ്സ് പ്രൗഢഗംഭീരമാക്കി ഇവിടെ എത്തിച്ചേർന്ന സമസ്തകാല ജംഇയ്യത്തുലുമയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തന പദത്തിൽ 25 വർഷം പിന്നിടുകയാണ്. 25ാം വാർഷിക സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലെ ഈ വരുന്ന 19 മുതൽ 22 വരെയുള്ള തീയതികളിൽ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിക എന്നറിയപ്പെടുന്ന തൃശൂരിലെ സമർക്കന്ദ് നഗരിയിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം SKSSF അഭിബന്ധനായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന നീതി ബോധന യാത്രയാണ് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്ന വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSSF 25ാം വാർഷികം തൃശൂരിൽ വെച്ച് നടക്കുമ്പോൾ ആ മഹത്തായ സമ്മേളനത്തിന്റെ പ്രമേയ വിശദീകരണങ്ങൾ ഇതിന് മുമ്പാകെ ഇവിടെ നടന്നു കഴിഞ്ഞു. സുദീർഘമായി സംസാരിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട് ഞാൻ എന്റെ കത്തിപ്പത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിന്റെ മറ്റൊരു സവിശേഷത, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പണ്ഡിതന്മാർ, അവരിൽപ്പെട്ട ആളുകൾ സത്യം മനസ്സിലാക്കി മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ തണലിൽ പ്രവർത്തിക്കാൻ താല്പര്യമെടുത്തുകൊണ്ട് ഈ മഹിതമായ സംഗമത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ 40ാം വാർഷികം കഴിഞ്ഞാൽ SKSSF ചത്തുമലച്ചു പോകുമെന്ന് പറഞ്ഞ ആളുകൾക്ക് 25 വർഷികം ആയിട്ടുള്ളൂ. ഇതിലേക്കുള്ള ഒഴുക്ക് അതിമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ മഹത്തായ സമ്മേളനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്റെ കത്തിവത്തിലേക്ക് കടക്കുന്നു. ഈ ബോധന ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ അഭിബന്ധനായ നായകൻ സുന്നി യുവചേതനയുടെ ആവേശമായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഈ മഹിതമായ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ജാഥ അംഗങ്ങൾ ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, അതുപോലെ തന്നെ സത്താർ പന്തല്ലൂർ, ബഹുമാന്യനായ ഇവിടെ പ്രഭാഷണം നിർവഹിച്ച അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ബഹുമാന്യനായ ഉമ്മർ ഫൈസി മുക്കം തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരുടെ നീണ്ട നിരയാണ് നമ്മുടെ വേദിയിലുള്ളത്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുമ്പോൾ സമയം വൈകും എന്നതിനാൽ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ചേർന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും സംഘടന നേതാക്കന്മാർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ മഹിതമായ സമ്മേളനത്തെ പ്രൗഢഗംഭീരമാക്കി തീർത്ത എന്റെ പ്രിയപ്പെട്ട SKSSF കർമ്മോത്സുകരായ സഹപ്രവർത്തകരെയും ഈ മഹിതമായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സഹോദരന്മാർ, മുഴുവൻ ആളുകളെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് ബഹുമാന്യനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളാണ്. തങ്ങൾ അവരെ അധ്യക്ഷ പീഠത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫാഇലീന ബിറിദല്ലാ അമ്മാ ബാദ്. വളരെ സന്തോഷകരമായ ഒരു
സന്ദർഭത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആധികാരിക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫ് എന്ന ആ മഹിതമായ സംഘടനയുടെ പ്രഗത്ഭനായ അമരക്കാരൻ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നായകൻ ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മഹാജാഥ, ആ ജാഥയുടെ സ്വീകരണമാണ് ഇവിടെ എന്റെ സഹപ്രവർത്തകൻ സ്വാഗത ഭാഷണത്തിൽ സെയ്ദ് മുബശ്ശർ തങ്ങൾ ജമല്ലയിൽ സൂചിപ്പിച്ചതുപോലെ അലകടലായ ഈ കോഴിക്കോട് ടൗണിന്റെ ഹൃദയഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇതൊരു ഒരു ചില ചില സംഘടനകളുടെ സംസ്ഥാന സമ്മേളനത്തിനേക്കാൾ വലുതാണ് ഈ സംഗമം, ഈ സ്വീകരണ സംഗമം എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. ഞങ്ങളുടെ നായകനെ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഈ ഒരു യാത്രയെ സ്വീകരിക്കാനാണ് ഈ കോഴിക്കോട് പ്രദേശത്തെ കോഴിക്കോട് സിറ്റി മേഖലയിലെ സുന്നി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും നേതാക്കളും ആലിമീങ്ങളും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് അഭിമാനത്തോടുകൂടി ഓർത്തുകൊണ്ട് ഈ മഹൽ സംഗമത്തിലേക്ക് കടന്നുവന്ന ബഹുമാനരായ നേതാക്കൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കുന്നില്ല. ബഹുമാന്യരായ മുഴുവൻ ആലിമീങ്ങളും സദാത്തുക്കളും നമ്മുടെ ഈ നഗരിയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിശുദ്ധമായ സമസ്ത കേരള ജമ്മത്തുൽ ഉലമയുടെ യഥാർത്ഥ മാർഗത്തിലേക്ക് കടന്നു വന്ന ആ മഹാന്മാരുടെ മാർഗത്തിലേക്ക് യഥാർത്ഥ മാർഗത്തിലേക്ക് കടന്നു വന്ന മഹാന്മാരായ നേതാക്കന്മാരുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുള്ള എന്റെ ബഹുമാന്യരായ മറ്റു സംഘടനകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരിവിടെയുണ്ട്. പ്രിയങ്കരരായ ആദം മുൻസി പോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെയുണ്ട്. എല്ലാവരുടെയും ഇവിടെ ഈ സാന്നിധ്യത്തിൽ ഈ ഒരു അധ്യക്ഷ പ്രസംഗം ഞാൻ നടത്തുന്നത് ഒരു അവിവേകമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സംഗമത്തിന് എല്ലാവിധ അധ്യക്ഷൻ പ്രസംഗം ഞാൻ വളരെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഈ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം, ഈ പരിശുദ്ധമായ ഈ സംഗമം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഗമമായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ഈ വീട് ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിന്റെ അൽഹംദുലില്ലാ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരിൽ എല്ലാവരെയും ഈ സദസ് ഉൾക്കൊള്ളാവുന്നതിലധികമായി ഇവിടെ സംഗമിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജില്ലാ മുസ്ലിം ലീഗിന് അഭിബന്ധനായ സെക്രട്ടറി റസാഖ് മാസ്റ്റർ, യൂത്ത് കോൺഗ്രസിന്റെ അഭിബന്ധനായ സെക്രട്ടറി ആദം മുൻഷി, അതുപോലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ മഹത്തായ സംഘടനയിലേക്ക് കടന്നു വന്ന ഒരുപാട് പണ്ഡിതന്മാർ എല്ലാവർക്കും എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി സംഘടനയുടെ പ്രസിദ്ധീകരണ വിഭാഗം പുറത്തിറക്കുന്ന 25 പുസ്തകങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം ആത്മാവിന്റെ പുസ്തകം എന്ന പേരിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈ അവരുടെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ UAE സുന്നി കൌൺസിലിന്റെ ചെയർമാൻ ആദരണീയനായ സയ്യിദ് പൂക്കോയ തങ്ങൾക്ക് നൽകിയിട്ട് പ്രകാശനം ചെയ്യുന്ന ഇരുവരെയും സാദരം ക്ഷണിച്ചുകൊള്ളും. സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഇസ പ്രസിദ്ധീകരിച്ച രജതമുദ്രകൾ എന്ന സംഘടനാ ഗാനങ്ങളുടെ CD സുന്നി മഹൽ ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി മുക്കം ഉമർ ഫൈസി പാലത്തായി മൊയ്തു ഹാജിക്ക് നൽകിയിട്ട് പ്രകാശനം ചെയ്യുന്നു. സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള 25 പദ്ധതികളിൽ നമ്മുടെ സംഘടനാ ശാക്തീകരണത്തിന് വേണ്ടി കേരളത്തിലുടനീളം നടത്തിയ ഒരു പദ്ധതിയായിരുന്നു സോണൽ അദാലത്ത്.
കേരളത്തിനകത്തും പുറത്തുമുള്ള 4000-ത്തിലധികം ശാഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ സ്വാലത്തിലൂടെ സംഘടന മുഴുവനായിട്ടും കമ്പ്യൂട്ടർ വൽക്കരിച്ചതിന്റെ സോഫ്റ്റ്വെയർ ലോഞ്ചിങ് ബഹുമാനായ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. തങ്ങളെ ആദരം ക്ഷണിക്കുന്നു. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد തങ്ങളെ സ്വീകരിക്കലാണ്. ആദ്യമായി സംഘാടക സമിതിക്ക് വേണ്ടി സൈനുൽ ആബിദീൻ തങ്ങൾ സ്വീകരിക്കുന്നതിനായി തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ജമിയത്തുൽ മുഅല്ലിമീൻ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സലാം ഫൈസി മുക്കം ജാഥാ നായകനെ കിരീടമണിയിച്ച് സ്വീകരിക്കുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫറൂഖ് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് സയ്യിദ് മുബഷിർ തങ്ങൾ, പെരുമുഖം ക്ലസ്റ്റർ കമ്മിറ്റിക്ക് വേണ്ടി ബഹാസ് അയ്യമ്പാക്കി, ഫറൂഖ് ക്ലസ്റ്റർ കമ്മിറ്റിക്ക് വേണ്ടി ഷെഫീഖ് കരവന്തിരുത്തി, രാമനാട്ടുകര ക്ലസ്റ്റർ കമ്മിറ്റിക്ക് വേണ്ടി റഫീഖ് വൈദ്യരങ്ങാടി, കടലുണ്ടി ക്ലസ്റ്റർ കമ്മിറ്റിക്ക് വേണ്ടി ഷമീർ വടക്കുംപാട്, കോഴിക്കോട് സിറ്റി മാനേജ്മെന്റ് അസോസിയേഷൻ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി കെ മാമുക്കോയ ഹാജി, കോഴിക്കോട് സിറ്റി റേഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി പി കെ മുഹമ്മദ് മൗലവി, എസ് കെ എസ് ബി വി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ഫുആദ് വെള്ളിമാടുകുന്ന്, മുജീബ് പേരാമ്പ്ര, അജ്മൽ റോഷൻ, സമസ്ത കോഴിക്കോട് സിറ്റി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി മജീദ് ദാരിമി ചളിക്കോട്, എസ് കെ ജയം പന്നിയങ്കര റേഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി എഞ്ചിനീയർ മാമുക്കോയ ഹാജി, പുതിയങ്ങാടിന് വേണ്ടി അബ്ദുസമദ്, മാളിക്കടവ് ശാഖയ്ക്ക് വേണ്ടി അഫ്സൽ, പള്ളിത്തായം ശാഖയ്ക്ക് വേണ്ടി റൌഫ്, ഈസ്റ്റ് വെള്ളിമാടുകുന്ന് യൂണിറ്റിന് വേണ്ടി മിൻഹാജ്. അടുത്തതായി സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തങ്ങൾ സംസാരിക്കുകയാണ്. അതിനു മുമ്പ് നേരത്തെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്ന എം എ റസാഖ് മാസ്റ്റർ, അതേപോലെ ആദൻ മുൽസി എന്നിവരെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തങ്ങളെ സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. സഹോദര സമുദായത്തിന് നീതിമായ അഭിവാദ്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനായ അധ്യക്ഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, സമാദരണീയരായ സയ്യിദ് പൂക്കോയ തങ്ങൾ, ബഹുമാനായ അബ്ദുൽഹമീദ് ഫൈസി അമ്പലക്കടവ്, ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി, അഭിനന്ദനായ ജനാബ് റസാഖ് മാസ്റ്റർ, ജനാബ് അദം മുൻഷി, ഉണ്ണുംപിള്ളി മുഹമ്മദ് ഫൈസി, പാലത്തായി മൊയ്തു ഹാജി,
വേദി ഉപക്ഷായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും അഭിനന്ദരായ നേതാക്കളെ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ സക്കാത്തി തൊട്ടുമുക്കം, മുഹമ്മദ് രാമതള്ളി തുടങ്ങി വേദിയിൽ ഉപക്ഷായ ഉലമാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സമസ്തയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുന്നരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, എസ് കെ എസ് എഫിന്റെ ഊർജസ്വലരായ പ്രവർത്തകരെ, കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പോഷക സംഘടന എസ് കെ എസ് എഫ്, അതിന്റെ കർമ്മവീതിയിൽ രണ്ടര പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ വലിയ ജനാവലി നമ്മെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് ഈ വരുന്ന 19 മുതൽ 22 വരെ തൃശൂർ സമർക്കന്ദ് നഗരിയിൽ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് ഫിനാലി മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെവരെയും നേരിൽ കണ്ട് ക്ഷണിക്കുന്നതിനാണ് കഴിഞ്ഞ 2-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച് 11-ന് കാസർഗോഡ് സമാപിക്കുന്ന സമസ്തയുടെ സ്ഥാപക മർഹൂം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നബറുള്ളാഹു മർക്കദഹു, അതുപോലെ ഒരു പുരാഷ്ട്രം മുഴുവൻ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ ഷംസുൽ ഉലമ നബറുള്ളാഹു മർക്കദഹു തുടങ്ങിയവരുടെ മഖാം സിയാറത്തോടുകൂടി തുടക്കം കുറിച്ച നീതിബോധന യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്ന കാലിക പ്രസക്തമായ പ്രമേയത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് 25-ാം വാർഷികം ആഘോഷിക്കുന്നത്. സമൂഹത്തിൽ നീതിയും സമത്വവും കാത്തുസൂക്ഷിക്കുവാനും അതിനെതിരെ പ്രാദേശികമായും ദേശീയമായി വരുന്ന വെല്ലുവിളികളെ ഒറ്റക്കെട്ടായി നേരിട്ട് തോൽപ്പിക്കുവാൻ, പൊതുസമൂഹത്തോടുള്ള സംവദിക്കുവാനുള്ളൊരു മഹത്തായ യാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാതിമതഭേദമന്യേ സമൂഹത്തിലെ ശാന്തിയിലും സമാധാനത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണയും അനുഗ്രഹശിസുകളും നേടിക്കൊണ്ടാണ് ഈ യാത്ര വിജയകരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ നാടിന്റെ ആത്മീയ ചൈതന്യം ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന മഹാന്മാരായ ഉലമാക്കളും ഉമറാക്കളും നേതാക്കളും സമൂഹത്തിൽ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള ഉന്നതമായ പാരമ്പര്യത്തോടു കൂടി ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന് നന്മ പകരുവാനും പരിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രചരണ രംഗത്ത് ആത്മാർത്ഥതയോടുകൂടി സേവനങ്ങൾ അനുഷ്ഠിക്കുവാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരുണ്യ മേഖലയിലുമൊക്കെ തന്നെ ഉന്നതമായ പ്രശംസാർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രസ്ഥാനമാണ് എസ് കെ എസ് എഫ്. അത് ഏറ്റവും ഉന്നത വിജയത്തിലെത്തിക്കുന്നത് നമ്മുടെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെയും എല്ലാവിധത്തിലുമുള്ള ആശീർവാദങ്ങൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇവിടെ ആ മഹത്തായ യാത്രയ്ക്ക് ഏറ്റവും ആവേശോജ്ജലമായ സ്വീകരണമാണ് ഇവിടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
ഇവിടെ കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിനോട്, മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനുമുള്ള ഏറ്റവും ഉന്നതമായ വിശ്വാസവും ആ നേതൃത്വത്തോടുള്ള അംഗീകാരവുമാണ് ഈ വമ്പിച്ച ജനാവലി നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നൽകിയ ഈ ആവേശോജ്ജലമായ സ്വീകരണത്തിന് ഹൃദയംഗമായ നന്ദികൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ വരുന്ന 19 മുതൽ 22 വരെ തൃശൂർ സമർകന്ദ് നഗരിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ മഹാസമ്മേളനം നിങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മുടെ നാട്ടിലെ എല്ലാ സഹോദരങ്ങളുടെയും നിറസാന്നിധ്യം കൊണ്ട് അത് ഏറ്റവും വലിയ മഹത്തായ സമ്മേളനമാക്കി ചരിത്ര സംഭവമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സ്വീകരണത്തിന് ആത്മാർത്ഥ ഹൃദയംഗമായി നന്ദിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായമുള്ളവളായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ നമ്മെ പിന്നിട്ട് നമ്മോട് പോയ മഹന്മാരായ ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാകട്ടെ. നമ്മെയും അവരെയും അല്ലാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ദീനും സമുദായത്തിനും പൊതുസമൂഹത്തിനും രാജ്യത്തിനും നന്മയിലധിഷ്ഠിതമായ സേവനങ്ങൾ അർപ്പിക്കുവാനും ശാന്തിയും സമാധാനവും സൗഹൃദവും നമ്മുടെ നാട്ടിൽ കാത്തുസൂക്ഷിക്കുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെയും എന്റെ സഹയാത്രികരുടെയും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരറിയിപ്പ്, നേരത്തെ വിളിക്കാത്ത ശാഖാ കമ്മിറ്റികളോ അല്ലെങ്കിൽ ക്ലസ്റ്റർ മേഖലാ കമ്മിറ്റികളോ തങ്ങളെ ആരാർപ്പണം അണിയിക്കാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർവഹിക്കണമെന്ന് അറിയിക്കുന്നു. സിറ്റി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ജുനൈദ് മാങ്കാവ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തകർ വിക്കായ വളണ്ടിയേഴ്സ് നിങ്ങൾക്കിടയിൽ ബക്കറ്റുമായി വരുന്നുണ്ട്. നമ്മുടെ പരിപാടിക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരമാവധി നമ്മുടെ വിക്കായ വളണ്ടിയേഴ്സിന്റെ ബക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സംസ്ഥയുടെ സുന്ദരമായ സത്യപാതയിലേക്ക് കടന്നു വന്ന പ്രവർത്തകരുടെ പേരും ഒക്കെ ഇവിടെ വായിക്കും ഇൻഷാല്ലാ. യാത്രയുടെ സ്പീഡ് നമ്മൾ പരിഗണിക്കേണ്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ കടന്നു വന്ന ആളുകളിലെ പ്രധാനപ്പെട്ടവർക്ക് ഉപഹാരം നൽകുകയാണ്. ഉപഹാരം നൽകുന്ന തങ്ങളാണ് ഏറ്റുവാങ്ങാൻ അതിലെ പ്രധാനപ്പെട്ട പ്രതിനിധികളെ ക്ഷണിക്കുകയാണ്. സക്കീർ ഹുസൈൻ, തിരുവനന്തപുരം. ഫസൽ, തിരുവനന്തപുരം. മൊയ്തീൻ, തിരുവനന്തപുരം. മാഹിൻ, തിരുവനന്തപുരം. ഇത് കേൾക്കുന്നവർക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ പിന്നീട് വിശദീകരണങ്ങൾ വരും. ഷാനവാസ്, തിരുവനന്തപുരം. മുഹമ്മദ് ജാബിർ, തിരുവനന്തപുരം. നസീർ, തിരുവനന്തപുരം. അഡ്വക്കേറ്റ് എ എം മുഹമ്മദ് റഫീഖ്. ബഷീർ സഅദി, ആറളം.
മുഹമ്മദ് സഅദി, മൊയ്ദു ഹാജി നന്ദി, ഇബ്രാഹിം മുസ്ലിയാർ പള്ളിപ്പുറം, ഹുസൈൻ മിസ്ബാഹി. ഇനിയും ഒരുപാട് പ്രവർത്തകരുണ്ട്, അവരുടെ ഉപഹാരങ്ങൾക്ക് പിന്നീട് നേതാക്കളും മറ്റും നൽകുന്നതാണ്. മുഹമ്മദ് സഅദി വിളിച്ചിരുന്നു. ബഹുമാനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി എം എ റസാഖ് മാഷ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അഭിനന്ദരായ തങ്ങളവർകൾ നടത്തുന്ന ഈ ജൈത്രയാത്രയിൽ സംബന്ധിക്കാനും തങ്ങളവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും സാധിച്ചതിന് അതിയായി അഭിമാനിക്കുകയും അള്ളാഹുവിനോട് സ്തുതി അർപ്പിക്കുകയുമാണ്. എസ് കെ എസ് എസ് എഫിന്റെ ഈ ജൈത്രയാത്ര, നീതി ബോധന യാത്ര അത് സമാപിക്കുമ്പോൾ ഒരു മഹാസംഭവമായി മാറും എന്ന കാര്യം സംശയമില്ല. അതിന്റെ തുടക്കവും സൂചന അതിന്റെ ഒരു സൂചനയാണ് ഇവിടെ നടക്കുന്ന ഈ കോഴിക്കോട്ട് നഗരത്തിൽ നടക്കുന്ന ഈ ചടങ്ങ്. എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഏറ്റവും നമ്മുടെ ആത്മീയ നേതൃത്വത്തിന്റെ മഹനീയ സാന്നിധ്യമുള്ള ഈ വേദി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വലിയ സന്തോഷം പകരും. അള്ളാഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആദം മുൽഷി ആശംസകൾ അർപ്പിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഉസ്താദുമാർ, അലിമികൾ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികള്, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ബാണക്കാട് അബ്ബാസലി തങ്ങളുടെ നേതൃത്വത്തിൽ, എസ് കെ എസ് എസ് എഫ് എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ നീതി ബോധന യാത്ര എന്തുകൊണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ 66-ാം റിപ്പബ്ലിക് ദിനം 2015 ജനുവരി 26-ാം തീയതി നാം സമുചിതമായി ആഘോഷിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ നീതി ബോധന യാത്ര നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിലെ ഹൈന്ദവ സംസ്കാരത്തിന്റേതാണ് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയയില്ല. ഇസ്ലാം മതത്തെയും ക്രൈസ്തവ മതത്തെയും ഒക്കെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനുള്ള വലിയ നന്മയുടെ മനസ്സ് കാണിച്ച ആ സംസ്കാരത്തെ പോലും വികലമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്നും ഇവിടെ സമാധാനമുണ്ടാകണമെന്നും ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽപ്പെട്ട ചെറിയ ശതമാനം ആളുകൾ വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെയും നമ്മുടെ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എസ് കെ എസ് എസ് എഫ് പോലെയുള്ള സംഘടനകൾ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മഹിതമായ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരു വിളക്കായി നിന്ന ഒരു കുടുംബത്തിൽ നിന്ന് അതിനപ്പുറത്തിന് കേരളത്തിന്റെ മാനവരാശിക്ക് സൌഹാർദ്ദത്തിന്റെ മതേതരത്വത്തിന്റെ വലിയ സന്ദേശം നൽകിയ ആ അഖിലു ബൈത്തിന്റെ പരമ്പരയിൽ നിന്നുള്ള നമ്മുടെ നേതാവ് ഇത്തരത്തിലുള്ള ഒരു ബോധന യാത്രയുമായി കടന്നുപോകുമ്പോൾ തീർച്ചയായും ഈ യാത്ര കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകളുണ്ടാക്കുന്നു. ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ നാടിന്റെ കെട്ടുറപ്പിനു വേണ്ടി ഇവിടെയുള്ള ഹൈന്ദവനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒക്കെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു വലിയ പ്രയാണമായി ഈ യാത്രയെ
നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഇത്തരത്തിലുള്ള കാലിക ദൗത്യം ഏറ്റെടുത്ത എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനത്തെയും ഇതിന്റെ സഹപ്രവർത്തകന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.